സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നമ്മളെല്ലാവരും ധാരാളം ഭാഗവത സപ്താഹം കേൾക്കുന്നവരാണ് ധാരാളം ക്ഷേത്രങ്ങളിൽ ഭാഗവത സപ്താഹം നടക്കുന്നു ധാരാളം ആചാര്യന്മാർ നമ്മളോട് ഭഗവാന്റെ കഥകൾ പറയുന്നു നമ്മൾ കേൾക്കുന്നു ഭാഗവതം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നിത്യ ആത്മീയ സാധനയിൽ ഇന്ന് വലിയൊരു പ്രാധാന്യമുള്ള ഒന്നാണ് പക്ഷേ ഭാഗവതം കേൾക്കുന്ന സാധാരണക്കാർക്ക് പലപ്പോഴും സാധാരണക്കാർക്ക് ഈ ഭാഗവതത്തിൻ്റെ ഒരു ഘടന ചിലപ്പോൾ മനസ്സിലാവാറില്ല ഭാഗവതത്തിൻ്റെ ഘടന മനസ്സിലാക്കി ഭാഗവതം കേട്ടാൽ വളരെ എളുപ്പമായിരിക്കും ഭാഗവതം ഒന്ന് കഥകളാണ് നമുക്കറിയാം ഭഗവാന്റെ കഥകൾ അതിനോട് അനുബന്ധമായിട്ടുള്ള കഥകൾ അപ്പൊ കഥകളുടെ ഒരു വിഭാഗം മറ്റൊന്ന് സ്തുതികളാണ് കുന്തി സ്തുതി ഭീഷണസ്തുതി ധാരാളം സ്തുതികള് നമുക്കിങ്ങനെ കാണാൻ പറ്റും ബ്രഹ്മസ്തുതി വേദസ്തുതി ശ്രീ സുഖബ്രഹ്മർഷിയുടെ സ്തുതി ഗജേന്ദ്രൻ്റെ സ്തുതി ധാരാളം സ്തുതികൾ ഏതാണ്ട് ഒമ്പതോ പത്തോളം സ്തുതികളുണ്ട് ഇനി മറ്റൊരു വിഭാഗം ഉപദേശങ്ങളാണ് ധാരാളം ഉപദേശങ്ങൾ ഉദ്ധവനുള്ള ഉപദേശം ഉദ്ധവഗീത അവധൂതഗീത അങ്ങനെ ധാരാളം ഉപദേശങ്ങൾ കപല മഹർഷിയുടെ അമ്മ അമ്മയായിട്ടുള്ള കപലോഖ്യാനത്തിലെ ഉപദേശങ്ങൾ അപ്പൊ ഉപദേശങ്ങളാണ് ഭാഗവതം നമ്മൾ കേൾക്കുന്നത് എന്തിനാണ് എന്ന് നമ്മുടെ അടിസ്ഥാനമായിട്ടും മനസ്സിലാക്കിയിരിക്കണം ഭാഗവതം കേൾക്കുന്നത് പുണ്യ പുണ്യസമ്പാദനത്തിനും ദുരിതങ്ങളുടെ ദുരിതങ്ങളിൽ നിന്നും ഒരു മോചനത്തിന് മാറും അപ്പോൾ അതേ അതിൻ്റെ ഒരു പ്രാധാന്യത്തോടെ ഭാഗവതം കേൾക്കണം ഭാഗവതത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഇപ്പോൾ ഒരു കരിമ്പിൻ്റെ ഏത് ഭാഗത്താണ് കൂടുതൽ മധുരം എന്ന് പറയാൻ പറ്റില്ല ഭാഗവതം അതുപോലെയാണ് അത് മറന്നിട്ടല്ല പറയാം എന്നാലും സ്തുതികൾ നിങ്ങൾ അർത്ഥബോധത്തോടെ കേൾക്കണം അർത്ഥബോധത്തോടെ പഠിക്കണം കാരണം ഭാഗവതത്തിൻ്റെ സ്തുതികളിൽ ഭക്തി ജ്ഞാനം വൈരാഗ്യം ഈ മൂന്നും അങ്ങനെ സമഞ്ജസമായിട്ട് സമ്മേളിച്ചിരിക്കുക മറ്റൊരു ഗ്രന്ഥത്തിലും അതില്ല ഈ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവുമാണ് നമ്മുടെ ആത്മീയ സാധനയിൽ ആദ്യം വേണ്ട ഒരു കാര്യം ഇതിൽ ഏതിൻ്റെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അതിൻ്റെ കുറവ് അവിടെ കാണിക്കും ഈ സ്തുതിയിലെല്ലാം ഇത് മൂന്നും ഉണ്ട് ഇപ്പോ സ്തുതി എടുക്കുക മുതല പിടിച്ചു ഗജേന്ദ്രൻ ക്ഷീണിതനായി ആ കഥ നമുക്കറിയാം മരണത്തോടെ എടുക്കുമ്പോൾ അദ്ദേഹം ഭഗവാനെ സ്തുതിക്കുകയാണ് ആ സ്തുതിയിൽ പ്രസാദിച്ച് ഭഗവാൻ ഗരുഡവാഹനായി എത്തി ചക്രായുധം കൊണ്ട് മുതലേ വധിച്ചു എന്നുള്ള കഥയൊക്കെ നമുക്കറിയാം പക്ഷെ ഗജേന്ദ്ര സ്തുതിയിൽ ഒരു രസകരമായ കാര്യമുണ്ട് ഭഗവാനെ രക്ഷിക്കണേ എന്ന് ഗജേന്ദ്രൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഗജേന്ദ്രൻ പ്രാർത്ഥിച്ചിട്ടില്ല എന്താ കാരണം ഈ ഒരു സങ്കടാവസ്ഥയിൽ ഗജേന്ദ്രനെ രക്ഷിക്കേണ്ടതാണ് എന്ന ധാരണ ഭഗവാന് നന്നായിട്ടുണ്ട് ഗജേന്ദ്രൻ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും ഭഗവാൻ അത് ചെയ്യും ഭഗവാൻ അങ്ങനെയാണ് നമ്മൾ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും നമ്മൾക്ക് വേണ്ടതെന്തോ അത് ഭഗവാൻ തരും പക്ഷെ ഭഗവാൻ സ്തുതിക്കുന്നത് ബ്രഹ്മബോധത്തിൽ നിന്നുകൊണ്ടാണ് ആ ബ്രഹ്മബോധത്തിന്റെ അവസ്ഥയിൽ ഗജേന്ദ്രൻ എത്തുന്നു ഗജേന്ദ്രൻ മരിക്കാൻ പോവുകയാണ് ശരീരം പിടിക്കാൻ പോവുകയാണ് പക്ഷെ ആ ബ്രഹ്മബോധത്തിന്റെ ശൃംഗത്തിൽ ഗജേന്ദ്രൻ എത്തിയപ്പോഴാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത് പല കഥകളിലും അറിയാൻ കഴിയും ആ ജ്ഞാനമാർഗത്തിലൂടെ ഭക്തിമാർഗത്തിലൂടെ വൈരാഗ്യമാർഗത്തിലൂടെ നമ്മൾ ഒരു അവസ്ഥയിൽ എത്തിച്ചേരുമ്പോഴാണ് ഭഗവത് ദർശനം ഉണ്ടാവുക അഥവാ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുക അതുകൊണ്ട് സ്തുതികൾ ഭാഗവത വായിക്കുന്നവരും കേൾക്കുന്നവരും തീർച്ചയായിട്ടും വളരെ വിസ്തരിച്ച് തന്നെ പറയേണ്ട ഒന്നാണ് അതേപോലെ തന്നെ ഉപദേശങ്ങൾ അത്രയ്ക്ക് പ്രാധാന്യമാണ് ഭാഗവതത്തിലെ ഉപദേശം ഭാഗവതത്തിലെ ഉപദേശങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞാൽ നമ്മുടെ ദുഃഖമില്ലാതെയാകും അതിനൊന്നും എത്രയോ എത്രയോ മഹാത്മാക്കൾ മഹർഷിമാർ അതിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു അവരുടെ വാക്കുകൾ ഭാഗവത തത്വം ശ്രവിക്കൂ അതുകൊണ്ട് സ്തുതി ഈ ഭാഗവത തത്വങ്ങൾ പിന്നീടാണ് ഭാഗവതത്തിൻ്റെ കഥയുടെ ആ രസത്തിലേക്ക് നമ്മൾ ഇറങ്ങി വരേണ്ടത് ഭാഗവതത്തിൻ്റെ കഥയുടെ ആ കഥാതന്തുവിലൂടെ മാത്രം നമ്മൾ പോകുമ്പോൾ നമുക്ക് ഭക്തി ഉണ്ടാവും പക്ഷേ ജ്ഞാനവൈരാഗ്യങ്ങള് വരില്ല വൈരാഗ്യങ്ങൾ വന്നെങ്കിൽ മാത്രമേ ഹൃദയശുദ്ധി ഉണ്ടാവുള്ളൂ ഹൃദയശുദ്ധി ഉണ്ടായെങ്കിൽ മാത്രമേ നിങ്ങളുടെ ദുരിതം നിങ്ങളുടെ ജന്മജന്മാന്തരങ്ങളുള്ള പാപകർമ്മങ്ങൾ നിങ്ങളിൽ നിന്നും പോവുള്ളൂ അതുകൊണ്ട് ആണ് ഭാഗവത സപ്താഹത്തിലെ ഏറ്റവും പ്രാധാന്യം എല്ലാവരും ചോദിക്കും എന്താ പ്രധാന വഴിപാട് പ്രധാന വഴിപാട് ശ്രവണമാണ് ആ ശ്രവണത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഭാഗവത സപ്താഹത്തിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ജന്മജന്മാന്തര പാപങ്ങൾ ഒരു അവസരമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ചിലപ്പോൾ ഭാഗവതത്തിൻ്റെ മൂലം അങ്ങനെ സ്പീഡിൽ വായിച്ചു പോകും കാരണം ഏഴ് ദിവസം കൊണ്ട് ഇത് തീരണമല്ലോ അപ്പം നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല മനസ്സിലാവണ്ടരികളിൽ ആ പദങ്ങളിൽ ശ്രദ്ധിച്ചു നിൽക്കുക അത് മാത്രം മതി അത് നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും അപ്പൊ നമ്മൾ പറയില്ലേ നിങ്ങളൊരു പനി വന്നു ഒരു ഗുളിക കഴിക്കണം ഈ ഗുളിക നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ രാസപ്രവർത്തനങ്ങളാണ് നടത്തണമെന്ന് നമ്മൾക്ക് അറി അറിയില്ലല്ലോ അറിയേണ്ട ആവശ്യമില്ല പനി മാറിയാൽ പറയും അതുപോലെ തന്നെയാണ് ഭാഗവതത്തിന്റെ പലതും ചിലപ്പോൾ മനസ്സിലാവണ്ടാവില്ല മനസ്സിലാവണ്ട ഭാഗവതം മുഴുവൻ ഒരു മന്ത്രസഞ്ചയമാണ് അതുകൊണ്ട് അത് കേൾക്കുക അത് കേൾക്കുമ്പോൾ ഭഗവാനെ മാത്രം വിചാരിച്ചിരിക്കുക ഭഗവാൻ ഓരോരോ കാര്യങ്ങൾ വിചാരിച്ചു അത് വലിയൊരു ഫലം നിങ്ങൾക്ക് കിട്ടും ഈ ഭാഗവതത്തിലെ ഭാഗവതത്തില് മാത്രല്ല നമ്മുടെ പുരാണങ്ങളിലെല്ലാം ഓരോ കഥകളും ഓരോരോ തത്വത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ആ തത്വം മനസ്സിലാകാതെ പോയാൽ നമുക്ക് ആ ഗ്രന്ഥത്തിന് സുഖം നമുക്ക് നഷ്ടപ്പെടും ഇപ്പൊ ഒരു ഉദാഹരണം പറയാം കുചേലൻ്റെ അവൽ കുചേലൻ ദരിദ്രനാണ് അവിൽപ്പുതിയുമായിട്ട് ഭഗവാനെ കാണാൻ പോയി കുചേലിൻ്റെ ഭാര്യ കൊടുത്ത അവിൽപ്പുതിയാണ് ആ ഭാര്യയാണ് അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയാണ് കുചേലിനോട് പറയുന്നത് അങ്ങേടെ സഹപാഠിയാണല്ലോ ദ്വാരകാധീശനായ കൃഷ്ണൻ ഒന്ന് പോയി നമ്മുടെ കഷ്ടപ്പാടൊക്കെ ഒന്ന് പറയൂ എന്ന് പറയുന്നു പക്ഷെ കുചേലൻ ഭഗവാനെ കാണുമ്പോൾ ഭഗവാൻ ഓടിവരണോ കെട്ടിപ്പിടിക്കണോ സ്വീകരിച്ച ആനയിച്ച് ഈ ബഹളത്തിനിടയിൽ കുചേലൻ ഇതൊക്കെ പറയാൻ മറന്നുപോയി പഴയ സാന്ദീപിനെ ആശ്രമത്തിൻ്റെ കഥകളൊക്കെ പറഞ്ഞ് രണ്ടുപേരും ഇരുന്നു പക്ഷെ കുചേലൻ വീട്ടിലെത്തിയപ്പോ ഭഗവാൻ വേണ്ടതൊക്കെ കൊടുത്തു കഴിഞ്ഞു ആ കഥ നമുക്കെല്ലാവർക്കും അറിയാം ശരിക്കും ഈ കഥയുടെ തത്വം എന്താണ് ഞാൻ ഒരൊറ്റ കഥയിൽ ഒരു ഉദാഹരണം പറയാം കാരണം പലരും പറയും അവരുടെ ഗുരുകുല ആ വാസകാലത്ത് ഭഗവാൻ ഈ ഗുരുപത്നി സുധാമാവിൻ്റെ കയ്യിൽ ഒരു അവൽപതി കൊടുത്തിരുന്നു കൃഷ്ണന് പകുതി കൊടുക്കണം എന്ന് പറഞ്ഞു അത് പകുതി കൊടുക്കാതെ സുധാമാവ് അതായത് കുചേലൻ ഇത് മുഴുവൻ കഴിച്ചു അതിൻ്റെ ഒരു കോപം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലമായിട്ടാണ് കുചേലൻ ഇത്ര ദരിദ്രനായി പോയെന്നൊരു കഥയൊക്കെ പലരും പറയണേ കേൾക്കാം ഇങ്ങനെയുള്ള കഥകളുടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ആ കഥാലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകും കുചേലൻ അന്വേഷിച്ചത് പരമാർത്ഥത്തെയാണ് കുചേലെ ധർമ്മപത്നി അന്വേഷിച്ചത് അർത്ഥത്തെയാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ സമ്പത്ത് കുചേലൻ അന്വേഷിച്ചത് ആ പരമാർത്ഥം ആ സത്യം ഭഗവതം പറയണില്ലേ സത്യം പരം ധിമഹി സത്യം സത്യം ആ സത്യം എന്താണോ ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ സത്യത്തെയാണ് കുജേൽ അന്വേഷിച്ചത് അതന്വേഷിച്ചുകൊണ്ടാണ് കുജേല നടന്നത് കുജേലിനറിയില്ലായിരുന്നു അത് കുജേലിന്റെ സഹപാഠിയായ ശ്രീകൃഷ്ണനായിരുന്നു മനസ്സിലായപ്പോഴാണ് കൂടി ആ പരമാർത്ഥത്തെ ലക്ഷ്യമാക്കി ആ ബ്രാഹ്മണൻ പുറപ്പെട്ടത് പലപ്പോഴും കുചേലൻ എന്തുകൊണ്ടാണ് ദാരിദ്ര്യത്തെ സ്വയം വരിച്ചത് എന്ന് പറയാം കാരണം ബ്രാഹ്മണൻ്റെ പ്രധാന ഉദ്ദേശം തപസ്സാണ് തപസ് ചെയ്യുന്നവർക്ക് ധനം അങ്ങനെ ഉണ്ടാവില്ല നിങ്ങൾ നോക്കിക്കോളൂ ഒന്ന് ചിന്തിച്ചു നോക്കൂ എത്രയോ തപസ്സുകൾ ഹിമാലയ പർവ്വതത്തിലും ഗുഹകളിലും ഓരോരോ ആശ്രമങ്ങളിലും അവിടെ ഇവിടെയൊക്കെയാണ് അവരൊക്കെ ദരിദ്രരാണ് അവർ ഈ ധനത്തെപ്പറ്റി ചിന്തിക്കുന്നു പോലും ഇല്ല അവര് കുജേരൻ അതുപോലത്തെ ഒരാളായിരുന്നു അദ്ദേഹം ആ ഭഗവാന്റെ ആനന്ദത്തിൽ ബ്രഹ്മാനന്ദത്തിൽ ലയിച്ച ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം കുട്ടികളെ ശ്രദ്ധിച്ചിരുന്നില്ല ഭാര്യയെ ശ്രദ്ധിച്ചിരുന്നില്ല ആ ഒരു സച്ചിദാനന്ദത്തിൽ മുഴുകി ജീവിച്ച ആളായിരുന്നു അതാണ് പരമാർത്ഥത്തെ അദ്ദേഹം അന്വേഷിച്ചു അതനുഭവിച്ചു ആ പരമാർത്ഥബോധം ഭഗവാൻ കൊടുത്തു ധർമ്മപത്തിക്ക് അർത്ഥവും കൊടുത്തു കാരണം അർത്ഥം സമ്പത്ത് അതായത് കാമ്യമായ ഭക്തി നമ്മുടെ ലൗകികമായ വിഷയങ്ങളിലേക്കുള്ള സമ്പത്ത് അതായിരുന്നു കുജേരൻ്റെ ധർമ്മപത്നിയുടെ ആഗ്രഹം അത് ഭഗവാൻ കൊടുത്തു അപ്പം ഈ ഒരൊറ്റ കഥയിലൂടെ അർത്ഥം എങ്ങനെ കൊടുക്കുന്നു പരമാർത്ഥം എങ്ങനെ കൊടുക്കുന്നു അർത്ഥത്തെ എങ്ങനെ അന്വേഷിക്കുന്നു പരമാർത്ഥത്തെ എങ്ങനെ അന്വേഷിക്കുന്നു അർത്ഥത്തെ ആഗ്രഹിക്കുന്നവർക്ക് ഭഗവാൻ അത് കൊടുക്കും പരമാർത്ഥത്തെ ആഗ്രഹിക്കുന്നവർക്ക് അതും കൊടുക്കും അതുകൊണ്ടാണ് പല ഭക്തന്മാരും ദരിദ്രരായിരുന്നു ഇപ്പൊ തമാശക്ക് പറയാറുണ്ട് പൂന്താനം നമ്മൾക്ക് ബെൻസ്കാരൊന്നും ഉണ്ടായിരുന്നില്ല നാരായണ ഭട്ടത്തിൽ പാടും അങ്ങനെ തന്നെയായിരുന്നു ഭഗവാന്റെ ഭക്തന്മാർ ധാരാളം ദരിദ്രന്മാരായിരുന്നു എല്ലാവരും ഇത് പറയാൻ കാരണം ഇന്നിപ്പോ ഭഗവാനെ ഭജിക്കണത് ഒരു സമ്പത്തിന് മാത്രമാണ് എന്ന ഒരു നിലയിലേക്ക് പതുക്കെ കാര്യങ്ങൾ മാറണം അങ്ങനെ ആവരത് എന്ന് പറയാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത് ഭാഗവത ശ്രവണം മഹാപുണ്യമാണ് ഹൃദയശുദ്ധി ഹൃദയശുദ്ധിയുണ്ടാവും പാപങ്ങൾ പോവും ഇഹജന്മത്തിൽ ജന്മത്തിൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ടാവും വരും ജന്മത്തിൽ ശ്രേയസ് ഉണ്ടാവും അതുകൊണ്ട് ഭക്തിപൂർവം ഭാഗവത ശ്രവണം നിങ്ങൾ ചെയ്യുക ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ നാരായണ നാരായണ